അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ജനാബത്തുണ്ടായ ആള് അല്ലെങ്കിൽ ഹൈദുള്ള ഒരു സഹോദരി, നിഫാസുള്ള സഹോദരി, അവൾക്ക് ഭക്ഷിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഉറങ്ങണമെങ്കിൽ അവർക്ക് കുളിക്കേണ്ടതുണ്ടോ, അതല്ല വുളു എടുക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് പല ആളുകൾക്കും സംശയമാണ്. ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്, കഴിക്കുന്നത് കൊണ്ട് കുടിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇങ്ങനെ പല ആളുകൾക്കും ആ ഒരു വിഷയത്തിൽ സംശയങ്ങളാണ്, കൺഫ്യൂഷനാണ്. ഇവിടെ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ ജനാബത്തുള്ള ഒരാൾ, മെൻസസുള്ള ഒരു സഹോദരി, നിഫാസ് രക്തമുള്ള സഹോദരി, ഇവർക്കൊക്കെ നഖങ്ങൾ, മുടികൾ മുറിക്കാൻ പറ്റുമോ, അത് എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചും ഹ്രസ്വമായി സംസാരിക്കാം എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഒന്നാമതായി പറയുകയാണെങ്കിൽ, ജനാബത്തുണ്ടായ ഒരാൾ, അയാൾക്ക് ഉറങ്ങുന്നതിനും തിന്നുന്നതിനും കുടിക്കുന്നതിനും വുളു എടുക്കൽ സുന്നത്തുള്ള കാര്യമാണ്. അതുപോലെ തന്നെ അവരുടെ ഫർജിനെ, ദക്കറിനെയൊക്കെ കഴുകൽ സുന്നത്തുള്ള കാര്യമാണ്. തിന്നാനും കുടിക്കാനും അതുപോലെ തന്നെ ഉറങ്ങാനും ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റം കിട്ടുകയില്ലെങ്കിലും ഏറ്റവും നല്ലത് സുന്നത്തായ രൂപം അവിടെ വുളു എടുക്കുക എന്നുള്ളതാ, കഴുകുക എന്നുള്ളതാ. വുളു എടുക്കാതിരുന്നാൽ കറാഹത്താണ് എന്നുണ്ട്, അഥവാ അതിനെ ഉപേക്ഷിക്കുമ്പോൾ ആ വുളു എടുക്കാതിരിക്കൽ കറാഹത്തുണ്ട് എന്ന് പറയുമ്പോൾ ചെയ്താൽ വലിയ കൂലിയുണ്ട്, കറാഹത്തിനെതിരുള്ള സുന്നത്ത് ചെയ്യുമ്പോൾ വലിയ കൂലിയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, അവർ ജനാബത്തുണ്ടായാൽ ഉറങ്ങുന്നതിൻ്റെ മുൻപ് മിനിമം വുളു എടുക്കണം. ഏറ്റവും നല്ലത് ഉടനെ തന്നെ കുളിക്കലാണ്, അല്ലെങ്കിൽ അവർ വുളു എടുക്കുകയെങ്കിലും വേണം, എന്നിട്ടാണ് എന്തെങ്കിലും പാനീയങ്ങൾ കുടിക്കാൻ പാടുള്ളൂ, എന്തെങ്കിലും ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടുള്ളൂ. അത് സൂക്ഷിക്കുന്നത് ഏറെ ഗുണകരമായിരിക്കും. അതുപോലെ തന്നെ മെൻസസ്സുള്ള സ്ത്രീകളും, അവരുടെ മെൻസസ് നീങ്ങിയാൽ, ആ രക്തം മുറിഞ്ഞാൽ അവർക്ക് തിന്നുന്നതിനും കുടിക്കുന്നതിനും ഉറങ്ങുന്നതിനും വുളു എടുക്കൽ സുന്നത്തുള്ള കാര്യമാണ്. ഏറ്റവും നല്ലത് കുളിക്കൽ തന്നെയാണ് എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. ഇതുപോലെ തന്നെയാണ് മെൻസസ്സുള്ള സമയത്ത്, ജനാബത്തുള്ള സമയത്ത് മുടി, നഖം എന്നിവ നീക്കാൻ പാടുണ്ടോ എന്നുള്ളത്. നഖം, മുടി എന്നിവ നീക്കാൻ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല, മാത്രമല്ല അത് നീക്കാതിരിക്കൽ അനിവാര്യമാണ്, അത്യാവശ്യമാണ് എന്നതാണ് ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ കാണുന്നത്. ഒരാൾക്ക് മെൻസസ് സമയത്ത് മുടി, നഖം എന്നിവ നീക്കിയതുകൊണ്ട് കുറ്റം കിട്ടില്ലെങ്കിലും അത് ചെയ്യാതിരിക്കലാണ് ഏറ്റവും അനിവാര്യമുള്ള കാര്യം. കാരണം നാളെ മഹ്ശറയിൽ ആ മുടികളും നഖങ്ങളും ജനാബത്തുകാരായിട്ട് വരും എന്നാണ് അതിൻ്റെ കാരണം പറഞ്ഞത്. അതുകൊണ്ടൊരിക്കലും അതിനെ ഉപേക്ഷിച്ചിടാതെ, ജനാബത്തുള്ള സമയത്ത് മുറിച്ചിടാതെ, ജനാബത്തുള്ള സമയത്ത് മുടി മുറിക്കാതെ, നഖം മുറിക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത്. ചില സഹോദരിമാരെങ്കിലും ചെയ്യാറുള്ള ഒരു കാര്യമാണ്, മുടിയൊക്കെ കൊഴിഞ്ഞു പോയാൽ അല്ലെങ്കിൽ നഖം മുറിച്ചു പോയാൽ അതിനെ എടുത്ത് സൂക്ഷിച്ചു വെച്ച് അവരുടെ മെൻസസിൻ്റെ കുളി അല്ലെങ്കിൽ ജനാബത്തിൻ്റെ കുളി കുളിക്കുന്ന സമയത്ത് ആ മുടിയെ കൂടി കഴുകുക എന്നുള്ളത്. നമ്മുടെ ശരീരത്തിൽ നിന്ന് പിരിയുന്നതോടുകൂടെ പിന്നെ അതിനെ കഴുകേണ്ട ആവശ്യമില്ല, അതിനെ കുഴിച്ചിടുകയാണ് ചെയ്യേണ്ടത്. മനുഷ്യ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ ഏതും ഏറ്റവും നല്ലത് കുഴിച്ചിടലാണ്. നഖം മുറിച്ചാൽ അത് മണ്ണിൽ മൂടണം, കുഴിച്ചിടണം. മുടി മുറിച്ചാൽ, മുടി മുറിഞ്ഞാൽ സ്ത്രീകളുടേത് നിർബന്ധമായും കാണാത്ത തരത്തിൽ അതിനെ മറക്കണം, കുഴിച്ചിടുകയാണ് ഏറ്റവും അഭികാമ്യം. പുരുഷന്മാരുടേതും അങ്ങനെ തന്നെ. ഈ കാര്യങ്ങൾ തെറ്റിദ്ധരിച്ച ആളുകളുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് ഇന്ന് ഈ ഒരു വിഷയം സെലക്ട് ചെയ്തത്. ഇതിൻ്റെ പേരിൽ ഒരുപാട് ആളുകൾക്ക് വസ്വാസുള്ളത് കൊണ്ട് ഇതിൻ്റെ പേരിൽ വസ്വാസ് അനുഭവിക്കുന്ന ആളുകളുണ്ട്. മുടി കൊഴിഞ്ഞുപോയ മുടി, അത് കഴുകിയിട്ടും കഴുകിയിട്ടും ശുദ്ധിയാകുന്നില്ല എന്ന് തോന്നുന്ന ആളുകൾ, വളരെ ദയനീയമായ രംഗമാണ്. കഴുകേണ്ട ആവശ്യമില്ലാത്തതിൻ്റെ പേരിലാണ് ഒരുപാട് സമയം കളയുന്നത്. അതുകൊണ്ട് ആ വിഷയങ്ങളൊക്കെ സൂക്ഷിക്കണം. ഭക്ഷണം കഴിക്കുന്നതിൽ വെള്ളം കുടിക്കുന്നതിന് ഏറ്റവും നല്ലത് ജനാബത്തുകാർക്കും ഹൈദുകാർക്കും വുളു എടുത്തതിന് ശേഷമാണ്. അതിലേറെ ഏറ്റവും നല്ലത് എപ്പോഴും നേരത്തെ തന്നെ കുളിക്കുക, പെട്ടെന്ന് കുളിക്കുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുപാട് നല്ല അറിവുകൾ പഠിക്കാൻ നമുക്ക് ജീവിതത്തിൽ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. എല്ലാവരുടെയും വിഷമങ്ങൾ അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ.
ഗുഡ്നസ് പാത്തിൻ്റെ ശ്രോതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പവിത്രമാക്കപ്പെട്ട റബീഉൽ അവ്വൽ മാസം, ഈ മാസം ഒരുപാട് മഹാന്നതമായ ഒരുപാട് മഹത്വങ്ങളുള്ള മാസമാണ്. സ്വലാത്തുകൾ നമ്മൾ വർദ്ധിപ്പിക്കണം. നമ്മുടെ വീടുകളിൽ മൗലിദ് പാരായണം ചൊല്ലണം. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് നമുക്ക് വർദ്ധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാ വീടുകളിലും മൗലിദ് ചൊല്ലാൻ പറ്റുന്നവരൊക്കെ ചൊല്ലണം. അതുപോലെ തന്നെ മൗലിദിൻ്റെ സദസ്സുകളിൽ പങ്കെടുക്കണം. അതുപോലെ തന്നെ വീടുകളിലുള്ള ആളുകൾക്കൊക്കെ സ്വലാത്ത് ഓർമ്മപ്പെടുത്തി സ്വലാത്ത് ചൊല്ലണം. അള്ളാഹു നമ്മെ എല്ലാവരെയും വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. പ്രത്യേകിച്ച് എനിക്ക് വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.